നമസ്കാരം. ചില ആൾക്കാർ പറയും ബിസിനസ് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ബിസിനസ് അങ്ങോട്ട് വച്ചുപിടിക്കുന്നില്ല, എന്തൊക്കെ നോക്കിയിട്ടും രക്ഷപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഫാർമകളെയാണ്, ഫാർമകളെയും ആശുപത്രികളെയും. അവരെങ്ങനെയാണ് അവരുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത് എന്ന് നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് നമുക്ക് ഉപഭോക്താക്കളെ കിട്ടുന്നത്, അവർ നമ്മുടെ പക്കൽ തന്നെ വരും എന്നെങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കുമെന്നൊക്കെ അവരെ കണ്ട് പഠിക്കണം. ഇന്നത്തെ പത്രത്തിലൊരു ഫുൾ പേജ് പരസ്യമുണ്ട് കേരള സർക്കാർ വക, അതായത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയ ജീവനക്കാർക്കുമെല്ലാം ഗവൺമെൻറ് കനിഞ്ഞനുഗ്രഹിച്ച് ഒരു സ്കീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, മെഡിസെപ്പ്. അതായത് ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയ ജീവനക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള 1 വർഷം 3 ലക്ഷം രൂപയുടെ ചികിത്സയാണ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. പ്രീമിയം വെറും 6000 രൂപ, 1 വർഷം 6000 രൂപ പ്രീമിയം അടയ്ക്കുമ്പോൾ 3 ലക്ഷം രൂപയുടെ ചികിത്സയാണ് അവർക്ക് ഫ്രീ ആയിട്ട് അലോപ്പതി ആശുപത്രികളിൽ കിട്ടുന്നത്. ഈ സ്കീം പെട്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ച് ഒന്നും നോക്കാതെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സർക്കാർ നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടി, ജോലിക്കാർക്ക് വേണ്ടി വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാരുടെ താല്പര്യമാണ്? നമ്മുടെ രാജ്യത്ത് കുറേ ഏറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സർക്കാർ തീരുമാനങ്ങളും ഫാർമ കമ്പനികളുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമും അതിൽപ്പെടുന്ന ഒന്നാണ്. ഫാർമ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ആശുപത്രികൾ, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇവർക്ക് സർക്കാരുകളെ നിസ്സാരമായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും, സ്വാധീനിക്കുന്നു. സ്വാധീനിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള വിധത്തിൽ അവരുടെ ചികിത്സാ മേഖലകളിലേക്ക് തന്നെ ആൾക്കാരെത്തുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടതൊക്കെ അവർ ചെയ്യും. അതിലൊന്നാണിത്. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് ഇവിടെ വരാൻ പോകുന്ന ഹെൽത്ത് ബില്ല്, കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ഹെൽത്ത് ബില്ല്. ഇതേപോലെ തന്നെ നമ്മുടെ മഹാനായ പ്രധാനമന്ത്രിയും കുറച്ച് നാൾ മുമ്പ് ഒരു സ്കീം ആവിഷ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് PMJ, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു സ്കീം. പാവപ്പെട്ട ആൾക്കാർക്ക് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ്. എന്തിനു വേണ്ടിയാണ്? പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറേജ് അവർ കൊടുക്കുന്നത് പാവപ്പെട്ട ആൾക്കാർക്കാണ്. ഈ പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ അതിന് അവർ മാർഗരേഖകളൊക്കെ ഇറക്കിയിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ പാവപ്പെട്ടവർ എന്നുള്ളത്. അതനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ 5 ലക്ഷം രൂപയുടെ പേർ ഇയർ ചികിത്സ അലോപ്പതി ആശുപത്രികളിൽ നൽകാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തം കാശ് മുടക്കി തന്നെ പോകുന്നതുകൊണ്ട് അവർക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. എന്നാൽ ഈ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ മറ്റ് ചികിത്സകളൊന്നും തേടാൻ പോകാതെ അവരും ഏത് വിധേനയും അലോപ്പതി ആശുപത്രികളിൽ എത്തണം എന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അവിടെയും ആയുഷിൻ്റെ യാതൊരു വിധമായിട്ടുള്ള ചികിത്സകളും ഇൻഷുറൻസ് പരിരക്ഷയിൽ വരുന്നില്ല. ആയുർവേദം, നമ്മുടെ തന്നെ സ്വന്തം ആയുർവേദം, ഹോമിയോ, നാച്ചുറോപ്പതി, അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള ചികിത്സകളും ആ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ല. ആയുഷ് ഡോക്ടർമാരും മറ്റുമൊക്കെ അതിനുവേണ്ടി സർക്കാരിനോട് പറഞ്ഞെങ്കിലും, സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവരിത് ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അവർക്കല്ലേ അറിയാവും. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് ആയുഷിനെ അതിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ ഈ മാർഗങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ ചികിത്സകളിലേക്ക്, അതായത് അലോപ്പതി ആശുപത്രികളിലേക്ക് തന്നെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളും എത്തണം എന്ന് ഈ വമ്പൻ ഫാർമകൾ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നത് അലോപ്പതി ആശുപത്രികളിലൂടെയാണ്. അപ്പോൾ അവിടേക്ക് തന്നെ പണമുള്ളവനും പണമില്ലാത്തവനും, പണമുള്ളവൻ സ്വന്തം പണം മുടക്കി എത്തി അവർക്ക് കൊടുത്തോളും, പണമില്ലാത്തവർക്കാണ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ജോലിക്കാർ അവരെല്ലാവരും തന്നെ ചികിത്സയ്ക്ക് ആശുപത്രികളിൽ പോകുന്നുണ്ടാവും. പക്ഷേ അവരെല്ലാവരും തന്നെ ഈ പറയുന്ന അലോപ്പതി ആശുപത്രിയിൽ പോകണമെന്നില്ല. കുറച്ചൊക്കെ പേര് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ കാണും, കുറേ പേര് ആയുർവേദം എടുക്കുന്നവർ കാണും, കുറേ പേര് നാച്ചുറോപ്പതി എന്നവർ കാണും. പക്ഷേ അവരെല്ലാവരും തന്നെ നിർബന്ധപൂർവം ഈ സ്കീമിൽ ചേരണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. സ്വന്തം കാശ് മുടക്കി, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള സകല മനുഷ്യരും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് അവർ ചികിത്സയ്ക്ക് പിന്നീട്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തി 10 500 അല്ലെങ്കിൽ 1000 രൂപ
അല്ലെ 6000 രൂപ മുടക്കുന്ന ഒരു വർഷം 6000 രൂപ മുടക്കിയിട്ട് അയാൾ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറെ എവിടെയെങ്കിലും ചികിത്സയ്ക്ക് പോകും പോകില്ല കാര്യം അയാൾ പൈസ ആളിനെ മുടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഈ പറയുന്ന ആശുപത്രികളിൽ തന്നെ ചികിത്സയ്ക്ക് പോകും അവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ അലോപ്പതി ആശുപത്രികളിലെ ബിസിനസ് ഫാർമ കമ്പനികളുടെ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകും ഏതാണ്ട് 30 ലക്ഷം ആൾക്കാരെ ഇപ്പോൾ ഈ ഒരൊറ്റ പരിപാടിയിലൂടെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു 30 ലക്ഷം കസ്റ്റമേഴ്സിൻ്റെ പങ്കാളിത്തം അവരുടെ ആശുപത്രികളിൽ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെയാണ് അവർ ബിസിനസ് കണ്ടെത്തുന്നത് എന്നാൽ ഞാൻ മറ്റൊരു വാർത്ത ഇന്ന് വായിച്ചിരുന്നു നമ്മുടെ സർക്കാരുകൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഇൻഷുറൻസ് പോളിസികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഈ ഫാർമകൾ നിയന്ത്രിക്കുന്ന ആശുപത്രികളിൽ നൽകാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന ശ്രീ MS ധോണി അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു വൈദ്യൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ട് റാഞ്ചി വൈദ്യൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ ഫീസ് 20 രൂപയാണ് 20 രൂപ മരുന്നിന് 20 രൂപ മൊത്തത്തിൽ ഒരു തവണ ഈ വൈദ്യനെ പോയി കണ്ട് മരുന്ന് മേടിക്കുന്നതിന് ചിലവാകുന്നത് 40 രൂപ അത് മോദി പോയാലും അംബാനി പോയാലും ധോണി പോയാലും ഒരൊറ്റ തുകയാണ് പുള്ളി ഈടാക്കുന്നത് 40 രൂപ മാത്രം ആയുർവേദ ചികിത്സയാണ് അപ്പോൾ ധോണിയുടെ മാതാപിതാക്കൾ അവിടെ ഈ മനുഷ്യൻ്റെ പക്കൽ നിന്നാണ് നേരത്തെ അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മരുന്ന് വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ധോണിക്ക് കാൽമുട്ടിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ഈ പറയുന്ന അലോപ്പതി ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് പോകാതെ ഈ പറഞ്ഞ വൈദ്യൻ്റെ അടുക്കിലേക്കാണ് പോയത് എന്ന് ഇന്നത്തെ ധാരാളം പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ 40 രൂപ മാത്രം വാങ്ങുന്ന ഒരു വൈദ്യൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് പോയത് നൽകുന്ന സൂചന എന്താണെന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ അതായത് ഫാർമകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന രാഷ്ട്രീയക്കാരെന്നറിയണം അദ്ദേഹം കോടീശ്വരനായിട്ടുള്ളൊരു മനുഷ്യനാണ് ധോണിയുടെ വരുമാനം എത്രയാണെന്ന് എനിക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല അതേപോലെ വരുമാനമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് ഈ ലോകത്തുള്ള ഏത് രാജ്യത്തെ ഏത് ആശുപത്രിയിലും പോകാൻ പറ്റും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഒരു ജനപ്രതിനിധിയായിട്ട് ചികിത്സയ്ക്ക് പോയത് അമേരിക്കയിലാണ് നമ്മുടെയൊക്കെ പണം ഉപയോഗിച്ച് അതായത് പൊതുജനത്തിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന ടാക്സ് പണം ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരുപക്ഷെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റൻ എന്ന് നിസ്സംശയം പറയാവുന്ന MS ധോണി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നത് ഒരു നാട്ടുവൈദ്യൻ്റെ അടുക്കൽ അതും 40 രൂപ മാത്രം വാങ്ങുന്ന ഒരു വൈദ്യൻ്റെ അടുക്കൽ അപ്പോൾ ഈ തരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിസ്സാര തുകയ്ക്ക് നമ്മുടെ രാജ്യത്ത് നൽകുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോയി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ചികിത്സ തേടുകയും അവർ സുഖമായിട്ടിരിക്കുകയും ചെയ്യുന്നു അവരുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാൽ അവരെ ഒക്കെ അത്തരത്തിലുള്ള ചികിത്സകളിൽ നിന്നും പിൻവലിപ്പിച്ച് ഇത്തരത്തിലുള്ള നാട്ടുവൈദ്യന്മാരുടെ അടുക്കൽ ആരും പോകാതെ ആ ജനങ്ങളും അലോപ്പതി ആശുപത്രികളിൽ പോകണം എന്നുള്ള ദുഷ്ടരാക്ക് വെച്ചുകൊണ്ടാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന സ്കീം മോദി അവിടെ നടപ്പിലാക്കുന്നതും ഇവിടെ മെഡിസെപ്പ് എന്ന പദ്ധതി പിണറായി നടപ്പിലാക്കുന്നത് ഒന്നുകിൽ ഇവർ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുമ്പോൾ അതിൽ എല്ലാവിധ ചികിത്സകളും ഉൾപ്പെടുത്താം അവർക്കത് ആ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് ആയുഷിൻ്റെ കീഴിൽ വരുന്ന ഏത് ചികിത്സയിലും പോയി ചികിത്സിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടായിരിക്കണം എന്നാൽ ഇത് അലോപ്പതി ആശുപത്രികളിലേക്ക് മാത്രം ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഫാർമകൾക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്യുന്ന ഏർപ്പാടാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷകൾ നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് ശരീരത്തിന് വേദനയില്ലാതെ സർജറി ഇല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ സുഗമമായിട്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ള ചികിത്സാ സമ്പ്രദായം നിലവിലുണ്ട് അത് കൊടുക്കുന്ന വൈദ്യന്മാർ ഇവിടെ പലയിടത്തായിട്ടുണ്ട് അവരെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല കാരണം അവരുടെ പക്കൽ നിന്നും ഇവർക്കൊന്നും ദമ്പടി കിട്ടില്ല എന്നാൽ ഫാർമകൾക്ക് വേണ്ടി പണി ചെയ്യുമ്പോൾ ഇവർക്ക് വലിയ വലിയ തുക നല്ല ചൊള ചെമ്പ് കിട്ടും എന്നാൽ നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് കൂടുതൽ പണം കൊടുത്തുള്ള ശരീരത്തിനെ നശിപ്പിക്കുന്ന ചികിത്സാ രീതിയല്ല മറിച്ച് നമ്മുടെ രോഗം നമുക്ക് വേദനയില്ലാതെ നമുക്ക് പ്രയാസമില്ലാതെ മാറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് അത് നമ്മുടെ ആയുർവേദത്തിലുണ്ട് ഹോമിയോയിലുണ്ട് നാട്ടുവൈദ്യത്തിലുണ്ട് അതേപോലെ തന്നെ നാച്ചുറോപ്പതി പിന്നെ അതൊരു ചികിത്സയല്ല കാരണം അതൊരു ജീവന രീതിയാണ് നാച്ചുറോപ്പതിയിൽ പ്രകൃതി ചികിത്സയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യമില്ലാതെ ജീവിക്കാൻ സാധിക്കും
സിദ്ധ യുനാനി യോഗ അങ്ങനെ പല രീതികളിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരുപാട് ചികിത്സാ ശാഖകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട സർക്കാർ വിദേശികൾക്ക് വേണ്ടി വിദേശ ചികിത്സാ രീതിയായ അലോപ്പതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്, ഞാനിത് പറയുമ്പോൾ അലോപ്പതി ചികിത്സ വേണ്ട എന്നോ അതിനെ ഒഴിവാക്കണമെന്നോ അല്ല, നമുക്ക് വേണ്ടത് സമഗ്രമായ ചികിത്സാ രീതിയാണ്. ഇപ്പോൾ എം എസ് ധോണിയെ പോലെ ഒരു വ്യക്തി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് വേദനയ്ക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പോകാതെ, അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ പോകാതെ ഒരു നാട്ടുവൈദ്യൻ്റെ അടുക്കൽ പോയി? കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചികിത്സ കിട്ടുന്നുണ്ട്. അതേ ചികിത്സ ഒരു അലോപ്പതി ആശുപത്രി വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ 40 രൂപയുടെ സ്ഥാനത്ത് അവർ ഈടാക്കുന്ന 40 ലക്ഷമായിരിക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ നിസ്സാര ചെലവിൽ അവരുടെ രോഗം മാറ്റാനുള്ള വഴികൾ നമ്മുടെ രാജ്യത്തുള്ളതിനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കോടിക്കണക്കിന് പണം ഫാർമ കമ്പനികൾക്കും ആശുപത്രികൾക്കും ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് കൈകോർത്ത് ജനങ്ങളെ മുഴുവൻ അവരറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ഹീനമായ തന്ത്രമാണ് ഈ രാഷ്ട്രീയക്കാർ, അതായത് ഫാർമകളുടെ ദല്ലാളന്മാരായിട്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയായാലും പിണറായി വിജയനായാലും ബാക്കി എല്ലാവരും ചെയ്യുന്നത്. പൊതുജനമാണ് തിരിച്ചറിയുന്നത്. പൊതുജനം തിരിച്ചറിഞ്ഞ് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത, നിങ്ങൾക്ക് പാർശ്വഫലങ്ങളില്ലാത്ത, നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ധാരാളം ആയുർവേദ ചികിത്സകർ, ധാരാളം നാട്ടുവൈദ്യന്മാർ, ധാരാളം മറ്റ് വൈദ്യശാഖകളിലെ ഡോക്ടർമാരൊക്കെ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളുടെ ചികിത്സ, അല്ലാതെ ഗവൺമെൻറ് തീരുമാനിക്കുന്നില്ല. ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള ചികിത്സകൾ അന്യം നിന്നു പോകാൻ ഇടവരുത്തരുത്. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള അറിവുകൾ പകർന്നു തരുന്ന വൈദ്യന്മാരെയും ഡോക്ടർമാരെയും നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അവരെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടും വേണ്ടതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ ആയുർവേദം പോലെയുള്ള വൈദ്യശാസ്ത്ര ശാഖകൾ നിലനിന്ന് പോവുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു തീരുമാനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീ എം എസ് ധോണി അദ്ദേഹം ഈ തരത്തിലൊക്കെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. പണ്ട് മുതൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു ചെറിയ വൈദ്യൻ്റെ അടുക്കൽ, റോഡ് വക്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു വൈദ്യൻ്റെ അടുക്കൽ പോയി മരുന്ന് വാങ്ങി തൻ്റെ കാൽമുട്ടിന് വേണ്ടി കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് മാറണം. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും അധികം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫാർമ ഇൻഡസ്ട്രി. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭം മാത്രമാണ്. ഒരിക്കലും ചികിത്സിക്കാൻ വരുന്ന ആൾക്ക് സൗഖ്യം കിട്ടണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ ബിസിനസ് കൊടുക്കണം. അത് തിരിച്ചറിഞ്ഞ് നിങ്ങളൊന്ന് പെരുമാറിയാൽ മതി, നമ്മുടെ നാട്ടുവൈദ്യത്തിനും ആയുർവേദത്തിനും അതേപോലെ തന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ള ചികിത്സാ വിധികൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നു. അതായത് നിങ്ങൾ ഈവൻ അല്പം പണം മുടക്കിയാൽ പോലും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന, റിസൾട്ട് കിട്ടുന്ന വൈദ്യശാസ്ത്ര ശാഖകളെ പ്രൊമോട്ട് ചെയ്യുക.